ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സാമ്പാറാണ് തയ്യാറാക്കുന്നത്. സാമ്പാർ പൊടി മാത്രം ചേർത്ത് നാടൻ രുചിയിൽ തയ്യാറാക്കിയ സാമ്പാറാണിത്. അപ്പോൾ ഓണക്കാലമൊക്കെ അല്ലേ, അപ്പം നിങ്ങൾ ഈ രീതിയിൽ സാമ്പാർ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ദേ പരിപ്പെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 3/4 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് തികച്ചെടുത്തിട്ടില്ല. തുവര പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ഒരു 2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. അത് വേവിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്കുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതേ ഇതുപോലെ പച്ചക്കറികൾ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയാണിത്. ഇതിന് പകരം നിങ്ങൾക്ക് സവാള എടുക്കാം. പിന്നെ ഒരു 3-4 വെണ്ടയ്ക്ക, ഒരു വലിയ ക്യാരറ്റ്, ഒരു ഉരുളൻകിഴങ്ങ്, 1 കഷ്ണം ചേന, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി മറ്റ് കഷ്ണങ്ങൾ നോക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്, പടവലങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ അച്ചിങ്ങപ്പയർ, കുമ്പളങ്ങ, പിന്നെ മുരിങ്ങാക്കോല്, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ എടുക്കാം. ഒരു വഴുതനങ്ങ. അപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എക്സ്ട്രാ കഷ്ണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങളാണ് എടുത്തത്. ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റേതെങ്കിലും ഓയിൽ എടുത്താൽ സാമ്പാറിൻ്റെ ആ ഒരു രുചി തന്നെ പോകും. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മൾ വേവ് കൂടുതലുള്ള കഷ്ണങ്ങൾ ആദ്യം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേവ് കൂടുതലുള്ളതെന്ന് പറയുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ചേർക്കുന്നുണ്ട്. വെണ്ടയ്ക്കയും തക്കാളിയും ഒഴികെയുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക് നമ്മൾ അവസാനം വറുത്താണ് ചേർക്കുന്നത്. അതുപോലെ തക്കാളി, ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ശേഷം വഴറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ നല്ല ഫ്രഷായിട്ട് കിട്ടും. നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിയുമ്പോൾ വെന്തങ്ങ ഉടഞ്ഞു പോകും നമ്മൾ എല്ലാ സ്റ്റേജും കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും, ഉപ്പും പിടിക്കും. ചിലപ്പോൾ നമ്മൾ സാമ്പാറിൽ കാണാറില്ലേ കഷ്ണങ്ങൾ ഇങ്ങനെ വെളുത്ത് കിടക്കുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ദേ വഴറ്റിക്കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളുടെ മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ചേർക്കണ്ട. നമുക്കിനി പുളി ചേർക്കാനുണ്ട്, പരിപ്പ് വേവിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉണ്ട് വെള്ളം. അപ്പോൾ ദേ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഏകദേശം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി വളം പുളിയാണ് എടുത്തത്. നമ്മുടെ പുളിക്കനുസരിച്ച് കൂട്ടിച്ചേർക്കാം. നല്ല പുളി വേണം. അപ്പോൾ ഏകദേശം ഒരു 50% വെന്ത് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വെന്തൊടയാതിരിക്കാൻ ശ്രദ്ധിക്കണം. തക്കാളി മുമ്പത്തെ പോലെ ഒന്നുമല്ല, ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്താലേ വെന്ത് കിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ തക്കാളിയുടെ അവസ്ഥ. അപ്പോൾ ഈ കഷ്ണങ്ങൾ ഒരു 90% വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 3.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം അത്രയും ഇതിന് കറക്റ്റ് പാകമായിരിക്കും. സാമ്പാർ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, ഞാൻ മറ്റു പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല, സാമ്പാർ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഞാൻ വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നമ്മൾ ചേർത്ത പൊടി ഒന്ന് വെന്ത് കിട്ടണം, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കുറുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം നല്ലതുപോലെ തിളപ്പിക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ കണ്ടില്ലേ, വെള്ളം ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വെള്ളം കുറച്ച് ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി നല്ലതുപോലെ തിളപ്പിക്കുക. ഇതിൽ പൊടികളൊക്കെ ഒന്നുകൂടി കുറുകി വരും. അത്രയും നേരം നല്ലതുപോലെ തന്നെ തിളപ്പിക്കണം. അപ്പം ദേ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒഴിവാക്കരുത്, കാരണം നമ്മൾ എപ്പോഴും സാമ്പാർ പൊടിയിൽ ഇപ്പോൾ കായപ്പൊടിയൊക്കെ ചേർത്ത് വരുന്നതാണെങ്കിൽ പോലും എക്സ്ട്രാ കായം ചേർക്കുന്നത് വയറിന് വളരെ നല്ലതാണ്. സാമ്പാർ ഭയങ്കര ഗ്യാസിയാണല്ലോ, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കായം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതേ ഇങ്ങനെ ചെറിയ തളയോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ വേറൊരു അടുപ്പിൽ നമുക്കിതിനുള്ള വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചത് ഒരല്പം കൂടിപ്പോയി, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് താളിക്കാനായിട്ട് ഇതേ എണ്ണ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നേരെ എടുത്ത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി ആ എണ്ണയിൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം നമുക്ക്. ഇനി ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അടുപ്പിൽ തന്നെ അരിക്കണം കേട്ടോ സാമ്പാർ. എനിക്ക് വീഡിയോയിൽ കാണിക്കാനുള്ള സൗകര്യത്തിന് ഞാൻ അടുപ്പിൽ നിന്ന് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചെറിയ തളയോട് കൂടി അടുപ്പിൽ തന്നെ വെക്കണം. കാരണം നമുക്ക് അവസാനം ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സാമ്പാറിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉലുവയും കുറച്ച് കായപ്പൊടിയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് വറുത്ത് പൊടിയാക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഫ്രീ ആയൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഉലുവയും കായം കൂടി വറുത്ത് പൊടിച്ച് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലിട്ട് കൊടുക്കാനായിട്ട്. ശേഷം ഈ നമ്മൾ താളി ചോദിച്ചതിൻ്റെ മുകളിലേക്ക് ആ പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക. വറുത്തെടുത്തിട്ടൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഈ സമയത്ത് സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ നമ്മൾ അതിങ്ങോട്ട് മൂടി വയ്ക്കുക. ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇത് മൈസൂർ മല്ലിയിലയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് ചേർക്കുക. ശേഷം 5 മിനിറ്റ് മൂടി വെച്ചിട്ട് സാമ്പാർ എടുത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശരിക്കും ഇതിൽ നിന്ന് വരുന്ന ആ ഒരു ആവിക്ക് നല്ല ഒരു ഫ്ലേവറും നല്ല ഒരു മണവുമാണ് ഉണ്ടാവുക. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാടൻ വറുത്തരച്ച് വെച്ച ആ ഒരു സാമ്പാറിൻ്റെ അതേ രുചി കിട്ടും. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല വ്യത്യാസം അനുഭവപ്പെടും. അവസാനമായിട്ട് നമ്മൾ ആ ചെയ്ത ഉലുവയും കായും ചേർത്തത് കറി നല്ലൊരു ടേസ്റ്റി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.